ിങ്ങനെ ഒരു അവസരം എനിക്കൊരുക്കിയത് സർവക്ഷേത്രനായ ദൈവത്തിന് യഹോയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ഇങ്ങനൊരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ കാരണം യഹോവയായ ദൈവത്തെ ഗോത്ര ദൈവമെന്നും അല്ലെങ്കിൽ ബൈബിളിലെ ദൈവമല്ല എന്നും ഒക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും വിട്ടുമാറിയ ഒരു വ്യക്തി ക്രിസ്ത്യാനികൾക്ക് തന്നെ അപമാനമായി നിന്നുകൊണ്ട് എയ്ത്തിസ്റ്റ് എന്താ പറയുക ഇസ്ലാമിക വ്യക്തികൾ ഇങ്ങനെയുള്ള ദവാ ദവാപ്രവർത്തകർ ഇങ്ങനെയുള്ളവരോട് കൂടെ നിന്നുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുവരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തെയും അല്ല പുറത്തുള്ള വ്യക്തികളെയും എന്താണ് ശരിക്കും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതെന്നും ക്രിസ്ത്യാനികളുടെ ദൈവം ആരാണെന്നും ആ ബൈബിളിലെ ഓരോ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവ ദൈവത്തെ പ്രഘോഷിക്കാനായിട്ടാണ് റൂം അങ്ങനെ ഒരു ക്ലബ്ബ് ഫോം ചെയ്തേക്കുന്നതും അതിൽ പല ദൈവദാസന്മാർ ഇപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തേക്കുന്നതിൻ്റെ റീസൺ അതാണ് അപ്പം ഇതിൻ്റെ പ്രത്യേക കാര്യം പറയാനുള്ളത് ബൈബിളിൽ പഠിപ്പിക്കുന്നതിന് വിപരീതമായി ഇനിയും സഭയാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെയുള്ള ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിലും ബൈബിൾ ആണ് പൂർണ്ണമായും ഒരു സോളാർ സ്ക്രിപ്റ്ററാണ് നമുക്ക് നമുക്ക് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതെന്ന് പൂർണ്ണമായും തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാവർക്കും തന്നെ തെളിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേക ഉള്ള ഉദ്ദേശം അതോടൊപ്പം തന്നെ ചില വ്യക്തികളെ തുറന്നു കാണിക്കുക അല്ലെങ്കിൽ അവരുടെ നീ എന്താ പറയുക നിഗൂഢ പ്രവൃത്തികൾ എന്താണെന്നുള്ളത് തുറന്ന് കാണിക്കുക എന്നുള്ളതും കൂടെയാണ് ഇതിൻ്റെ മുന്നിലെ ഉദ്ദേശം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു ബാക്കി തുടർന്ന് സമയങ്ങളിൽ നമുക്ക് ഷെയർ ചെയ്യാം താങ്ക് ഓക്കെ താങ്ക് യു ഏപൻ മുതലേ തുടർന്നുള്ള സമയം പഴയമത്തിൽ യഹോബ ഒരു ഉൾക്കാഴ്ച എന്ന ഈ ടൈറ്റിൽ നിന്നുകൊണ്ട് കർത്താപുരദാസൻ കല്ലുമലയിൽ ചാക്കോ പാസ്റ്റർ എന്ന കെ സി ചാക്കോ പാസ്റ്റർ ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പാസ്റ്റർ വിഷയ അവതരണത്തിന് ശേഷം നമുക്ക് പാസ്റ്ററേഡ് ചോദിക്കാവുന്നതായിരിക്കും പാസ്റ്ററെ കേൾക്കാവോ പാസ്റ്ററെ കേൾക്കാം ആ സംസാരിക്കാവോ പിന്നെന്താ ഈ ക്ലബിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവജനങ്ങൾക്കും കർത്താവായ നാമത്തിൽ വന്ദനം എൻ്റെ പേര് കെ സി ചാക്കോ എന്നാണ് എൻ്റെ വീട്ടുപേരാണ് കല്ലുമണ്ണിൽ അത് അമേരിക്കയിൽ ഫസ്റ്റ് നെയിം വേണ്ടത് കല്ലുമണ്ണിൽ നിന്ന് ആടി ചെയ്തത് ഈ ഫേസ്ബുക്കിലും മറ്റിടങ്ങളിലും കല്ലുമണ്ണിൽ ചാക്കോ എന്ന് വരുന്നത് എന്നെ അറിയപ്പെടുന്നത് കെ സി ചാക്കോ എന്നാണ് ഞാൻ ഇവിടെ ഹൂസ്റ്റണിൽ എന്ന് പറയുന്ന ഒരു കൊച്ച് പട്ടണത്തിലാണ് ഞാൻ താമസിക്കുന്നത് ഹൂസ്റ്റണിലായിട്ട് ഞാൻ ഇരുപത്തി ഒന്ന് വർഷമായി ഞാൻ അമേരിക്കയിൽ എൺപത്തി നാലിൽ വന്നതാണ് എൺപത്തി ആറിൻ്റെ അവസാനം തുടങ്ങി ഞാൻ വെസ്റ്റ് മിനിസ്റ്റർ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് മൂന്ന് മാസ്റ്റേഴ്സും ഒരു ഡോക്ടറേറ്റും എടുത്തിട്ടുണ്ട് അതിൽ എൻ്റെ ഡോക്ടർ എം ഡി എച്ചിൽ ഒരെണ്ണം അത് ഓൾഡ് ടെസ്റ്റ്മെൻ്റാണ് അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് സംസാരിക്കുവാനായിട്ട് എനിക്കധികം താല്പര്യമുള്ളത് എൻ്റെ പ്രൊഫസർ എന്ന് പറയുന്ന ലോഹപ്രസിദ്ധനായ ബ്രൂസ് വോൾക്കി അനേക നാളുകൾക്ക് ഗസേനിയസ് കഴിഞ്ഞ ശേഷം അഡ്വാൻസ് ഹീബ്രോ എഴുതിയ മനുഷ്യനാണ് ബ്രൂസ് വോൾക്കി അദ്ദേഹം നിങ്ങൾക്ക് സ്കോളർലി ആയിട്ടുള്ള അത് അന്വേഷിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരടിച്ചു നോക്കിയാൽ മതി ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം യഹോവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണല്ലോ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നമ്മൾക്ക് ട്രിനിറ്റി അങ്ങനെ വളരെ സ്പഷ്ടമായി കാണുന്നില്ല എന്നാൽ സൃഷ്ടി മുതൽ ദൈവമെന്നും യഹോവയെന്നും ദൈവമായ യഹോവയെന്നും യഹോവയായ കർത്താവെന്നും ഇങ്ങനെ മാറി മറിച്ച് പുതിയ നിയമത്തിൽ വെളിപ്പെട്ട പിതാവിനെയും പുത്രനെയും അന്യോന്യം സംബോധന ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം സൃഷ്ടിയാണല്ലോ ആദ്യത്തെ കാര്യം വേദപുസ്തകം പുസ്തകം പറഞ്ഞിരിക്കുന്നത് അവിടെ നോക്കിയാൽ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം സൃഷ്ടിച്ചു എന്നാണ് രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലും യഹോവയായ ദൈവം എന്നാണ് അവിടെ നാം കൂടെ കൂടെ വായിക്കുന്നത് എന്നാൽ യഹോവയായ ദൈവം എന്ന് രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം അധ്യായത്തിൽ രണ്ടാം വാക്യത്തിൽ പിശാചി ചോദിക്കുന്ന ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ് അപ്പോൾ രണ്ടാം അധ്യായത്തിൽ യഹോവയായ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ച് ഈ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം അവിടെ വാക്യമുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ചുരുങ്ങിയ സമയത്തിനകം ഇതെല്ലാം വിവരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വാക്യമാണെങ്കിലും ഞാൻ പിന്നാലെ പറഞ്ഞു തരുന്നതായിരിക്കും രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്കിൽ യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു വൃക്ഷത്തിൻ നടുക്കിൽ നിൽക്കുന്ന വൃക്ഷഫലം ഭക്ഷിക്കരുത് പക്ഷെ പിശാരി മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം ചോദിക്കുന്നത് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ ദൈവവും യഹോവയായ ദൈവവും ഒന്നാണെന്ന് വിശാരി വിശ്വസിച്ചു മോശം വിശ്വസിച്ചു പിന്നെ മൂന്നാമധ്യായത്തിൽ വരുമ്പോഴും യഹോവയായ ദൈവം എന്നാണ് മൂന്നാം അധ്യായം ഉടനീളം കാണുന്നത് എന്നാൽ അത് കഴിഞ്ഞ് പാവം ചെയ്ത് അവർ പുറത്തു പോയപ്പോൾ ആദ്യത്തെ അധ്യായം നാലാം അധ്യായമാണ് അപ്പോൾ ഹൗവയ്ക്ക് കൊടുത്ത വാഗ്ദാനം ഏർ സന്തതി വരുവാനുള്ള സന്തതി എന്നുള്ള ആശയം തനിക്ക് കിട്ടിയത് കൊണ്ട് ദൈവത്തിൽ നിന്നായിരിക്കും ആ സന്തതി ലഭിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൽ നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഹവ തനിക്ക് ലഭിച്ച കൈയിനെ കണ്ടുകൊണ്ട് പറയുന്നത് യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജയം ലഭിച്ചു ആ വാഗ്ദാനം കൊടുത്തത് യഹോവയായ ദൈവമാണ് താൻ പറയുന്നത് യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജയെ ലഭിച്ചു അതുകൊണ്ട് യഹോവയ്ക്ക് ആ കാലം തൊട്ട് പ്രാധാന്യമുണ്ടായിരുന്നു യഹോവയ്ക്ക് അവരെ വഴിപാട് കൊണ്ടുന്നു എന്നാണ് നാലാമധ്യായം മുഴുവൻ വായിക്കുന്നത് എന്നാൽ ഒഫീഷ്യലി യഹോയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയത് നാലാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ സേത്തിന്റെ മകനായ ഏനൂസിന്റെ കാലത്താണ് അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് യഹോയുടെ നാമത്തിൽ അന്നു തുടങ്ങി ആരാധന തുടങ്ങിയെന്ന് അപ്പോൾ യഹോവയും ദൈവവും യഹോവയായ ദൈവവും അവർക്ക് ഒരൊറ്റ ആളായിരുന്നു ഒരേ ദൈവമായിരുന്നു അങ്ങനെ മുന്നോട്ട് നമ്മൾ കടന്നു വരുമ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും പ്രയാസമുള്ളത് രണ്ടാമത്തെ വേദപുസ്തകത്തിലെ പ്രാധാന്യമുള്ള വിഷയം മനുഷ്യൻ പാപത്തിൽ പെരുകിയത് കൊണ്ട് ദൈവം നോഹയെ മാത്രം രക്ഷിച്ച് നോഹയും കുടുംബത്തെയും രക്ഷിച്ച് അവിടെ വെള്ളപ്പൊക്കം അയക്കുമ്പോൾ ആ അധ്യായങ്ങൾ നിങ്ങൾ ക്രമമായി വായിച്ചു നോക്കിയാൽ ആറാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവെ എന്ന് പറഞ്ഞാണ് എന്താ അവിടെ മൂന്നാം വാക്യം പറയുന്നത് യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് യഹോവ ദൈവത്തിന്റെ ആത്മാവാണെന്നാണ് നാം ലോകം മുഴുവൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇവിടെ യഹോവയാണ് അത് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അതിന്റെ പതിമൂന്നാം വാക്യം വരുമ്പോൾ ദൈവം മോശയോട് നോഹയോട് കൽപ്പിച്ചു അപ്പോൾ ദൈവവും യഹോവയും ഈ ആറും ഏഴും എട്ടും ഒമ്പതും അധ്യായത്തിൽ ഇങ്ങനെ മാറി മറിഞ്ഞും എപ്പോഴും പറയുന്നുണ്ട് ദൈവം കൽപ്പിച്ചു യഹോവ വാതിലടച്ചു ഇങ്ങനെ ദൈവത്തെ യഹോവയായിട്ട് ചിത്രീകരിച്ചിരിക്കുക ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനമായ വിഷയം അബ്രാഹാമിൻ്റെ വിളിയാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഈ അബ്രഹാമിനെ വിളിച്ചത് യഹോവ അബ്രാഹാമിനോട് അരുളി ചെയ്തു എന്നാണ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് എന്നാൽ യോസുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോശുവ പറയുന്നത് അത് ദൈവമായ യഹോവയാണെന്നാണ് ഇരുപത്തിനാലാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം അപ്പോൾ യഹോവ എന്ന് പന്ത്രണ്ടാം അധ്യായത്തിൽ മോശ എഴുതിയിരിക്കുന്നത് യഹോവയ ദൈവമായ യഹോവയാണെന്ന് യോശുവ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നാൽ അപ്പോസ്തോല പ്രവൃത്തിയിൽ ഇതേ കാര്യം തേജോമനായ ദൈവം അബ്രാഹാമിന് പ്രത്യക്ഷനായി എന്ന് സ്തേബനസ് പറയുന്നത് ഏഴാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ ദൈവമെന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോക്കൂ അവരെങ്ങനാണ് മനസ്സിലാക്കിയ എഴുത്തുകാർ അതൊരാളല്ല യഹോവ എന്ന് പറഞ്ഞ അബ്രാഹാമിനെ വിളിച്ച ആ യഹോവ ദൈവമായ യഹോവയാണെന്ന് യോശുവ പറയുമ്പോൾ ദൈവമാണെന്ന് പുതിയ നിയമത്തിൽ വിളിച്ച് പറയുന്നു അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല യഹോവയെക്കുറിച്ചോ ദൈവമായ യഹോവയെ കുറിച്ചോ ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം നാം മേ മേ ശരിയായ ഇതിലേക്ക് കടന്നു വരുന്നതിന് മുൻപേ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അത് പിതാവിനെ സംബന്ധിച്ച് മാത്രമാണോ അല്ല മോശയോടെ ദൈവം പറയാണ് യഹോബ പറയാണ് എന്നെ കണ്ടിട്ട് ആർക്കും ജീവനോട് കൂടെ ഇരിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് നിനക്ക് എൻ്റെ മോഹം കാണാൻ പറ്റുകയില്ല അപ്പോൾ ദൈവത്തെ കാണാത്തതുപോലെ തന്നെ യഹോവയെയും യഹോവയുടെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ പറ്റുകയില്ല അത് ഏർ നമുക്ക് മോശയോട് ദൈവം പറഞ്ഞിട്ട് ഒരു പാറയുടെ ഇടയിൽ നിർത്തി താൻ പുറകുപാത്തം മാത്രമേ കണ്ടുകൊള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് നോക്കേ പു പുത്രനായ ക്രിസ്തു ദോസിലേക്ക് പോകുന്ന ശബുലിനു പ്രത്യക്ഷപ്പെട്ട ഒരുപാട് വെളിച്ചം മാത്രമേ കണ്ടുള്ളൂ സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം അപ്പോഴേ അവൻ്റെ കണ്ണടങ്ങി പോയി അപ്പോൾ യേശുക്രിസ്തു മഹിമയിൽ വെളിപ്പെട്ടാൽ പോലും അവർക്ക് ആർക്കും ഒരു മനുഷ്യനും കാണാൻ ഒന്നും സാധ്യമല്ല ഒരു പ്രകാശമെന്നേ അവിടെ പറഞ്ഞിട്ടുള്ളൂ ആ പ്രകാശം കണ്ടപ്പോൾ തന്നെ തൻ്റെ കണ്ണ് മൂന്ന് ദിവസത്തേക്ക് അന്ധകാരം പൂർണ്ണമായി തീർന്നു അപ്പോൾ നമ്മുടെ ദൈവം അത് യേശുവിനെക്കുറിച്ച് പറഞ്ഞാലും പൂർണ്ണരൂപത്തിൽ പ്രകാശത്തിലാണാലും യഹോവയുടെ പ്രകാശത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ പ്രകാശത്തിലാണെങ്കിലും ഒരേ അനുഭവമാണ് വേദപുസ്തകത്തിൽ ഉടനീളം നാം വായിക്കുന്നത് അങ്ങനെ ആയിരിക്കുമ്പോൾ യഹോവയെ മാത്രമേ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ അത് മനുഷ്യരൂപത്തിലോ ദൂതന്മാരുടെ രൂപത്തിലോ യഹോവയുടെ ദൂതൻ എന്നുള്ള നിലയിലോ ആണ് എപ്പോഴും ദൈവത്തിന്റെ പ്രത്യക്ഷത മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാകുന്ന ഉടനെ യഹോവയായ ദൈവം ഏ എങ്ങനെയാണ് മോശയോട് പറയുന്നത് ഞാൻ ആരാ നീ ചെന്നു ഭരഭവനോടും ഇസ്രയേൽ മക്കളോടൊക്കെ പറയേണ്ടത് എന്താ അബ്രാഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ നിന്റെ പേരെന്താന്ന് ചോദിച്ച ഉടനെ പറയുന്ന യാവു യഹോവ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയായിട്ടാ യഹോയുടെ ദൂതനായിട്ട് നിങ്ങൾക്ക് വേദപുസ്തമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ആ വാക്യം ഒന്ന് നോക്കാം മൂന്നാം മൂന്നാമധ്യായമാണ് പുറപ്പാട് പുസ്തകം പുറപ്പാട് പുസ്തകത്തിൽ ഈ ഉൾപ്പെടപ്പിൽ പ്രത്യക്ഷപ്പെട്ട് മോശ കാണാൻ ആഗ്രഹിച്ചപ്പോൾ കാണുന്നത് യഹോവയുടെ ദൂതൻ ദൂതനെന്നാ പറഞ്ഞിരിക്കുന്നത് സംസാരിക്കുമ്പോൾ പറയുന്നത് അബ്രഹാമിന്റെയും ഇസാക്കിൻറെയും യാക്കോവിന്റെയും ദൈവം എന്നാ രണ്ടടത്ത് അത് പറഞ്ഞിട്ടുണ്ട് പേരെന്താന്ന് ചോദിക്കുമ്പോൾ അതിന് ദൈവം പതിനാലാം വാക്യത്തിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു അപ്പോൾ നോക്കെ ആ വ്യത്യാസം അബ്രാഹമും ഇസാക്കും യാക്കോവും ഇനിയും ഹാഗാറിൽ നിന്നുണ്ടായ ഇസ്മയേലും ഹാഗാറും ഒക്കെ മനസ്സിലാക്കിയ ആ ദൈവം ആ ദൈവത്തിൻ്റെ പേരാണ് യഹോവ എന്ന് ആ ദൈവം നേരിട്ട് പറയാം ഞാനാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു പക്ഷേ മോശ എഴുതിയിരിക്കുന്ന താനൊരു ദൂതനെ പോലെ ആദ്യം ശ്രദ്ധിച്ചത് അതാണ് മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ പറയാം അവിടെ എഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടപ്പിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ മോശയ്ക്ക് അതൊരു ദൂതനെ പോലെ തോന്നിയെങ്കിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഞാൻ പിതാക്കന്മാരുടെ ദൈവമാണ് നിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എഹോവയാണെന്ന് അപ്പോൾ ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു തത്വം ഇനി ഞാൻ പതിനാലാം അധ്യായത്തിലേക്ക് കുൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകട്ടെ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിനോട് സാമ്യനായി പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ അദ്ദേഹത്തിന്റെ പുരോഹിത ശുശ്രൂഷ പ്രത്യേക ക്രമത്തിൽപ്പെട്ടതാണ് അദ്ദേഹത്തെ കുറിച്ച് എബ്രാഹിം ലേഖനകാര്യം പറഞ്ഞിരിക്കുന്നത് അപ്പനില്ല അമ്മയില്ല ദൈവപുത്ര തുല്യൻ എന്നാണ് അദ്ദേഹം ഈ അബ്രാഹാമിന്റെ കാലത്ത് ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത്യുന്നതനായ ദൈവമെന്നാണ് അത്യുന്നതനായ ദൈവത്തെ അബ്രാഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ അബ്രഹാം സത്യം ചെയ്യുന്നത് നോക്കിക്കേ പതിനാലാം അധ്യായത്തിൽ അതിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ അബ്രഹാം പറയുന്നത് ആണ് അത് എഹോവയാണെന്ന് ആർക്ക് മനസ്സിലായി അത് പറഞ്ഞു കൊടുത്തേ ഞാൻ സോറി ഇവിടെ ഫസ്റ്റ് പറഞ്ഞു പോകുമ്പോൾ ഒന്ന് സ്ലോവിൽ പറയുകയും വചനങ്ങൾ ഒന്ന് രണ്ട് തവണ ആവർത്തിക്കുകയും ചെയ്താൽ ഓഡിയൻസിന് എഴുതിയെടുക്കാനൊക്കെ ഒരു സൗകര്യമാകും ഒന്ന് സ്ലോ ആവുകയും വചനം പറയുമ്പോൾ രണ്ടരവശം പറയുകയും ചെയ്താൽ ആൾക്കാർക്ക് ഇത് ഞാൻ എഴുതിയെടുക്കുന്നുണ്ടാവുക പ്രത്യേക ഒരു മനുഷ്യനായിട്ടാണ് അബ്രാഹിം ലേഖനകാരൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അഹുരോനേക്കാളും അബ്രാഹാമിനേക്കാളും ഒക്കെ വലിയ ശ്രേഷ്ഠനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അബ്രാഹാം മൽഖിന് ദശാംശം കൊടുത്തു അപ്പോൾ അബ്രാഹാമിന്റെ കുടുംബത്തിൽ പെടാത്ത മറ്റൊരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിരുന്ന മൽക്കി സദേഖ് എന്ന് പറയുന്ന വ്യക്തി മനുഷ്യനാ ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച ദർശനം അത്യുന്നതനായ ദൈവം എന്ന് പറയുന്നത് ഹോവയായിട്ടാണ് കാരണം ആ നാമത്തിൽ അനുഗ്രഹിച്ചത് കൊണ്ടാണ് അബ്രാഹാം പറയുന്നത് അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കെ അവിടെ അബ്രഹാം അനു വലിയൊരു ശപദം ചെയ്യാണ് പിന്നെ സോതോം രാജാവിൻ്റെ മുമ്പിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ഹോവിലേക്ക് കൈ ഉയർത്തുന്നു അപ്പോൾ അബ്രാഹാമിൻ്റെ അറിവ് യഹോവയായ അത്യുന്നതനായ ഭൂമിയുടെയും സ്വർഗത്തിന്റെയും നായകൻ മഹാദൈവം ട്രൈബൽ ഗോഡല്ല ദൈവത്തിന്റെ ദൂതനുമല്ല മഹാദൈവം എല്ലാത്തിൻ്റെയും സൃഷ്ടിതാവായ സകലത്തിനും ഉടമസ്ഥനായ ദൈവമാണെന്നാണ് താൻ പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റിയില്ല കാരണം കാരൻ വളരെ ശക്തമായിട്ടാണ് ഈ മൽക്കിസ്തൈക്കിനെ എബ്രഹിം ലേഖനം ഏഴാം അധ്യായത്തിൽ പ്രസന്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമേ ഇല്ല മോശ ചെന്ന് ഭരവനോട് പറയുന്നത് എന്താണെന്ന് അറിയോ യഹോവ കൽപിക്കുന്നു എന്നാണ് അല്ലാതെ അബ്രാഹാമിന്റെയും ഇഷാക്കിന്റെയും യാക്കോവിന്റെയും ദൈവം എന്നല്ല യഹോവ കൽപിക്കുന്നു എന്നാണ് കാരണം യഹോവയാണ് കവനൻ കീപ്പിംഗ് കോഡ് ഞാനാകുന്നവൻ ഞാനാകുന്നവൻ അപ്പോൾ പർവൻ ചോദിക്കുന്നുണ്ട് നിന്റെ വാക്ക് കേൾക്കാൻ യഹോവ ആരാണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രസന്റ് ചെയ്യുന്നത് യഹോവയാണ് പിതാക്കന്മാരുടെ ദൈവം പിതാക്കന്മാർക്ക് ഇങ്ങനെ വിടുതലിൻ്റെ ഒരു യഹോവയായിട്ട് അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഓരോ ദിവസവും ദൈവമായ കർത്താവ് നമുക്കറിയാം യഹോവ ഇരേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എവിടെ അബ്രഹാം യാഗം കഴിച്ച് അവിടെ ഒരു ആടിന് കുട്ടിയെ കിട്ടുമ്പോൾ അതിന് പേര് കൊടുത്തിരിക്കുന്നത് ജേരോ എന്നല്ല പറഞ്ഞു മനസ്സിലായോ യഹോവ ജിത എന്നാണ് ദൈവം കരുതിക്കൊള്ളു യഹോവ എന്നാണ് അപ്പോൾ അവരുടെ ഫോക്കസ് പോയിന്റ് എപ്പോഴും യഹോവയായിരുന്നു അതിന് വ്യത്യസ്തമായി അവർക്കൊരു ചിന്താഗതിയും ഉണ്ടായിരുന്നതായി വേദപുസ്തകത്തിൽ കാണുന്നില്ല ദൈവമെന്ന് ഉപയോഗിച്ചതുപോലെ തന്നെ യഹോവയായ ദൈവമെന്നും വേദപുസ്തകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ഇടങ്ങളിലും അത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് ഇസ്രയേൽ മക്കൾക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ നോക്കിക്കേ കൽപ്പന കൊടുത്തതാരാ ഇരുപതാമധ്യായം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം നോക്കിക്കേ അവിടെ ദൈവമായ കർത്താവ് എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ട് ദൈവം ഈ വചനങ്ങളൊക്കെയും ചെയ്തു അടിമവീടായും ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു ഓക്കെ അപ്പോൾ അവിടെക്ക് ദൈവവും യഹോവയും രണ്ടാണെന്ന് അങ്ങനെ ഒരു ഇല്ല പത്ത് കൽപ്പന കൊടുത്തത് ആരാണെന്നാ ദൈവമരുളി ചെയ്തിട്ട് പറയാണ് ഞാൻ യഹോവയായ ദൈവമാണ് അപ്പോൾ യഹോവ എന്ന് നമ്മുടെ ദൈവത്തിന് പറവാൻ ഒരു ലജ്ജയും ഇല്ലായിരുന്നു പത്ത് കൽപ്പന കൊടുത്ത അതെ ദൈവമായ യഹോവയാണെങ്കിൽ കർത്താവ് നോക്കിക്കേ എന്തുവാ പറയുന്ന നോക്കിക്കേ മത്തായ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന് നിങ്ങൾ നോക്കിക്കെ അവിടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്നുള്ള കൽപ്പന ലഘൂകരിച്ച് ഒരു ലംസം മണി കൊണ്ട് ദേവാലയത്തിൽ കൊടുത്ത് കുർബാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്ന് പഠിപ്പിക്കുന്ന യഹൂദാ സമൂഹത്തോടെ യേശു എന്താ പറഞ്ഞതെന്നറിയാമോ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ രണ്ടാ അതിൻ്റെ മൂന്നാം വാക്യം പത്താം സുവിശേഷം പതിനഞ്ചാം തീയതി മൂന്നാം വാക്യം അവരോട് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്തെ അപ്പോൾ പിന്നെ താഴോട്ട് പറയാ എന്നെ ദൈവം കൽപ്പിച്ചിട്ടുമല്ലോ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്ന് അപ്പനെയോ അമ്മയോ ദുഃഖിപ്പിക്കുന്നവൻ മരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചല്ലോ അപ്പോൾ ഇരുപതാം അധ്യായത്തിൽ നമ്മൾ പുറപ്പാടി കണ്ടത് ദൈവം അറി ചെയ്തു ദൈവമായ ഏഹോവ കൽപ്പന കൊടുത്തു ഇവിടെ കർത്താവ് ഷോർട്ട് ചുരുക്കി പറയാ ദൈവം കല്പിച്ചു പറഞ്ഞു അപ്പോൾ ഹോയാ ദൈവവും ദൈവവും ഒന്നാണെന്ന് യേശു യേശുതമ്പരാൻ വിശ്വസിച്ചു അതുകൊണ്ടാണ് മത്താം ഏസ് വിശേഷം ആ പതിനഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ അഞ്ചാം ഏർ നാലും അഞ്ചും വാക്യം ഉദ്ധരിക്കുമ്പോൾ കൽപ്പന ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തെ കൽപ്പനയായ അപ്പനയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറയുന്നത് സമ്പ്രദായം കൊണ്ട് അവർ കളഞ്ഞപ്പോൾ അവരുടെ പാരമ്പര്യം കൊണ്ട് അതിന് വില കൽപ്പിക്കാതിരുന്നപ്പോൾ പാരമ്പര്യത്തെക്കാൾ വലുത് ദൈവവചനമാണെന്നും അത് ദൈവം കൊടുത്തതാണെന്നും അത് എഹോവയായ ദൈവമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ അത്യുന്നതനായ മഹാദൈവമാണെന്ന് മൽക്കസതയ്ക്കിന് വെളിപ്പെടുത്തിയ അതേ വെളിപ്പാടാണ് തമ്പുരാനും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിതാക്കന്മാർക്ക് യഹോവ എന്ന വിധത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുവെച്ചാൽ അവർക്ക് എപ്പോഴും സർവശക്തിയുള്ള ദൈവമെന്നോ അത്യുന്നതനായ ദൈവമെന്നോ ദൈവമെന്നോ ഏർ ഇങ്ങനെയുള്ള വിധത്തിലാണ് അവർ ദൈവത്തെ കൂടുതൽ അറിഞ്ഞിരുന്നത് അപ്പോൾ ലഹോവയെന്ന ആ വിധത്തിൽ ദൈവജനത്തെ വിടിവിപ്പാൽ ഇറങ്ങി വന്നപ്പോഴാണ് സാക്ഷാ ലെഹോവ ആരാണെന്നുള്ള ആശക്തി വെളിപ്പെടുത്തുന്നത് സാക്ഷാലെഹോവ ആരാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ പുറപ്പാട് പുസ്തകം അതിൻ്റെ മൂന്ന് മുടങ്ങി തുടങ്ങി ഇങ്ങോട്ട് പതിനാലാം അധ്യായം വരെ വായിച്ചാൽ മതി അപ്പോൾ പത്ത് ഈ പത്ത് ബാധ അയക്കുന്നതും ഇസ്രേൽ മക്കളെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ചെങ്കടൽ വറ്റിക്കുന്നതും ഇങ്ങനെ മുന്നോട്ടുള്ള ആഹാരം കൊടുക്കുന്നതും ആയ മഹാദൈവമാണ് അതെ ഈ പിന്നെ നമ്മുടെ ദൈവം അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം യഹോവയായ ദൈവമാണ് മന്ന കൊടുത്തത് പക്ഷെ യേശു എന്തോ പറയുന്നത് എൻ്റെ പിതാവാണ് തന്നിരിക്കുന്നത് ആറാം പ്രതിയായ യോഗന്യാശേഷം ആറാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത് മോശ അല്ല നിങ്ങൾക്ക് മന്ന തന്നത് എൻ്റെ പിതാവായ ദൈവമാണ് ഇപ്പോൾ നോക്കിക്കേ കർത്താവ് എന്തുവാ വിശ്വസിച്ചത് കർത്താവ് വിശ്വസിച്ചത് പഴയ നിയമത്തിൽ ദൈവമായ യഹോവയെന്നോ കർത്താവായ ദൈവമെന്നോ ദൈവമെന്നോ യഹോവയെന്നോ അത്യുന്നതമെന്നോ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ കുറിച്ചാണെന്ന് യേശു ഈ വാക്കുകൾ കൊണ്ട് തെളിയിക്കുകയായിരുന്നു അപ്പോൾ യേശു വിശ്വസിച്ച ദൈവം നമ്മുടെയും ദൈവമാണെന്ന് പറയുന്നതിന് യാതൊരു മടിയും ഒരപമാനവും നമുക്കുണ്ടാകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനിയും വേറൊരു കാര്യമുണ്ട് പുതിയ നിയമത്തിൽ വെളിപ്പെട്ടതുപോലെ ട്രിനിറ്റി പഴയ നിയമത്തിൽ അങ്ങനെ വ്യക്തമല്ല നമ്മളത് പല സ്ഥലത്തുനിന്ന് യോജിപ്പിച്ച് പഠിച്ചേ പറ്റത്തുള്ളൂ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവമെന്നും യഹോവയെന്നും രണ്ട് ഒന്നാമത്തെ നമ്മൾ പറയുന്ന പിതാവായ ദൈവത്തെയും പുത്രനായി ക്രിസ്തുവിനെയും സംബോധന ചെയ്തിട്ടുണ്ട് ദൈവമെന്ന് പറയുമ്പോൾ പിതാവായ ദൈവമാണെന്ന് പറയുന്നതിന് നമുക്ക് എതിരില്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ക്രിസ്തു ആണ് എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് അറിയാമോ യശ്യാപ്രവചനം അമ്പത്തിമൂന്നാം അധ്യായത്തിൽ അതിർത്തി അവന്റെ മേൽ ചുമത്തി ആന്റെ മേൽ യേശുവിൽ യേശു ആണെന്ന് പീരിപ്പോസ് ഷണ്ണനോട പോല പ്രവൃത്തി എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ എന്താ അവിടെ പറയുന്നത് അമ്പത്തിമൂന്നാം അധ്യായത്തിൽ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം യഹോവ അവന്റെ മേൽ ചുമത്തി അപ്പോൾ ആരാഹോവ പിതാവായ ദൈവം അവനൊരു അതിർത്തിയാകമായി തീർന്നത് യഹോവയ്ക്ക് പ്രസാദമായി അതാരാണ് പിതാവായ ദൈവം അതുമാത്രമല്ല ഈ നൂറ്റി പത്താം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനോട് പറഞ്ഞതായി എബ്രായ ലേഖനത്തിലും ആ നമ്മുടെ പന്തക്കോസ് ദിനം പത്രോസ് വിളിച്ചു പറയുമ്പോഴും വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട് എന്തേ യേശുവിനെ ആണ് പാറ വലത്തുഭാഗത്ത് ഇരുത്തുവാൻ പറഞ്ഞതെന്ന് അപ്പോൾ നൂറ്റി പത്താം സങ്കീർത്തനം നിങ്ങൾ ആത്മാർത്ഥമായി വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് പിതാവായ ദൈവം പുത്രനോട് സംസാരിക്കുന്ന പോലെ ആയിരുന്നിരിക്കുന്നത് യഹോവ എൻ്റെ കർത്താവിനോട് കർത്താവ് യേശു ക്രിസ്തു ആണെന്ന് മസികായാണെന്നും യേശു തെളിയിക്കാൻ പരുഷന്മാരോട് ചോദിക്കുന്നുണ്ട് ദാവീദ് അവനെ കർത്താവെ എന്ന് വിളിച്ചെങ്കിൽ ദാവീദിൻ്റെ പുത്രൻ എങ്ങനെ ആകുന്നതെന്ന് അപ്പോൾ നോക്കാം ലോജിക്ക് പിതാവായ ദൈവം പുത്രനെ കർത്താവ് എന്ന് വിളിച്ചിരിക്കുന്നു കർത്താവ് എന്ന് പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ലോഡ് എന്നാണ് ആ ലോഡാണ് പഴയ നിയമത്തിലെ യഹോവയായി മിക്ക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ അതേ ലോഡിനെ പിതാവായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ യഹോവ ഒരു ഗോത്ര ദൈവമാണെന്ന് ആരെയും പറഞ്ഞാൽ നമ്മുടെ പിതാവും അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എസ് എ പ്രവചനം അൻപത്തി മൂന്നാം അധ്യായത്തിലും ഈ ൂറ്റിപ്പത്താം സങ്കീർത്തനത്തിലും അത് ഒത്തുപോകത്തില്ല ഇനി അതിനേക്കാൾ ഏറ്റവും വിശേഷമേറിയ മൂന്നാമത്തെ ഒരു പോയിന്റ് പഴയ നിയമത്തിൽ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല യഹോവയാണ് പ്രവാചകൻ അത് വളരെ ശക്തമായി വിളിച്ചു പറയുന്നുണ്ട് എന്താ ആൽഫയും ഒമേഗയും എന്നുപയോഗിച്ചിരിക്കുന്നത് വളരെ കൃത്യമായി രഹസ്യാപ്രവചനം നാല്പത്തി നാലാം അധ്യായത്തിന്റെ ആറാം വാക്യം നിങ്ങൾ വേണമെങ്കിൽ എടുത്തു സമയത്തിന് വേണ്ടി അത് സാധാരണ അങ്ങനെ ആരും അങ്ങനെ കൂട്ടി ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് നാല്പത്തിനാലാം അധ്യായത്തിൽ ആറാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാനതൊന്ന് വായിക്കാം ആ ഇസ്രയേലിന്റെ രാജാവായ ഹോവ അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു ഞാനല്ലാതെ ഒരു ദൈവവുമില്ല അപ്പോൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ആദ്യം ആണ് അന്ത്യനാണ് യഹോവ എന്നുണ്ട് ദൈവം എന്നുണ്ട് ആ വാക്യത്തിൽ നിന്നാണ് വെളിപ്പാട് പുസ്തകാരൻ പറയുന്നത് ഞാൻ ആൽഫയും ഒമേഗയും ഒമികയുമാണെന്ന് മൂന്നാലിടത്തെ യേശു തന്നെ താൻ പറയുന്നുണ്ട് അപ്പോൾ എന്തെല്ലാം അവിടെ തെളിവ് ഒന്നാമത്തേത് യഹോവയെന്ന് സൈന്യങ്ങളുടെ ഹോവ അത് ഇസ്രയേലിന്റെ രാജാവാണ് വീണ്ടെടുപ്പുകാരനാണ് ദൈവമാണ് അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം തെളിയിക്കുന്നത് ദൈവമെന്ന് പറഞ്ഞാലോ യഹോവ എന്ന് പറഞ്ഞാലോ ഇസ്രയേൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വേദപുസ്തക പശ്ചാത്തലത്തിൽ ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട ആവശ്യമില്ല ഈ മൂന്ന് മനുഷ്യർ വന്നതുപോലെയാണ് അബ്രഹാമിന് യഹോവ വന്നപ്പോൾ തോന്നിയത് മൂന്ന് മനുഷ്യർ അത് രണ്ട് ദൂതന്മാരും യഹോവയാണെന്ന് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ ദൈവം ഇറങ്ങി വന്നത് ഒന്നുകിൽ മനുഷ്യനെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ അവർക്ക് ഇടപെടാൻ പറ്റുകയില്ല അപ്പോൾ അങ്ങനെയുള്ള ആ വെളിപ്പാട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ദൈവദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ സൈന്യങ്ങളുടെ അധിപതി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് ആ മനുഷ്യന്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ആ കാണുന്ന വ്യക്തികളുടെ അണ്ടർസ്റ്റാൻഡിങ് അല്ലാതെ ദൈവത്തെ ആ മനുഷ്യന് മനസ്സിലാക്കാവുന്ന വിധത്തിൽ വേദപുസ്തകം വിവരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ അത് കണ്ടുകൊണ്ട് നാം തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ നിലയിൽ എവിടെയെല്ലാം ദൈവപുത്രനും ദൈവവും യഹോവ എന്നുള്ള പദത്തിൽ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം മഹാദൈവത്തെ ഉദ്ദേശിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് പിന്നെ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിന്റെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ പുത്രനായ ക്രിസ്തുവിനീ രാജാവായി മസികായി വാഴുന്ന ഒരു പ്രവചനമാണ് ഏഷ്യാപ്രവചനം പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പതിനൊന്നാം അധ്യായത്തിൽ പറയുമ്പോൾ യഹോബിയുടെ ആത്മാവെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവാണ് വന്നത് പുതിയ നിയമത്തിൽ വന്നപ്പോൾ അവിടെ പ്രസംഗിക്കുന്നു നസ്രായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവ് ശക്തിയാലും അഭിഷേകം ചെയ്തു അപ്പോൾ പതിനൊന്നാം അധ്യായത്തിൽ യശയാപ്രവാചകൻ പറയുന്നത് അവിടെ വരുവാനുള്ള സഹസ്രാബ്ദ കാലത്തെ കുറിച്ച് പറയുമ്പോൾ അതാണ് താഴോട്ട് പറയുന്നത് അത് നിങ്ങൾക്ക് പിന്നെ വീട്ടിൽ ചെന്ന് വായിക്കാം ഇവിടെ പറയുന്നത് ഈശായുടെ കുറ്റിയിൽ നിന്നോ ഒരു മുളപ്പൊട്ടി പുറപ്പെടും അവന്റെ വേരുകളിൽ നിന്നോ ഒരു കൊമ്പ് ഫലം കായ്ക്കും അവന്റെ മേൽവയുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനെയും ആത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിതാവായ ദൈവത്തെ യഹോവയ എന്നുള്ള അർത്ഥത്തിൽ അമ്പത്തിമൂന്നാം ഏഷ്യ പ്രവചനത്തിലും നാൽപ്പത്തിനാലിൽ ആൽഫ ഒമേഖ എന്നും നൂറ്റി പത്താം സങ്കീർത്തനത്തിൽ കർത്താവ് എന്നും ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ യഹോവ എന്നുള്ളത് പിതാവിനെയും സംബോധന ചെയ്തിട്ടുണ്ട് പുത്രനെയും സംബോധന ചെയ്തിട്ടുണ്ട് ഇനിയും കണ്ട യഹോവ ആറാം അധ്യായത്തിൽ അത് യേശു ആണെന്ന് വളരെ വ്യക്തമായി എൻ ഐ വി ട്രാൻസ്ലേഷനിൽ യോഹന്യാനിഷു വിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ദേ സോ അപ്പൊ ചോദിക്കും എൻ ഐ വി നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ബൈബിൾ ആണോ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന നാൽപ്പതിലധികം വലിയ സ്കോളേഴ്സ് അവർക്ക് തോന്നിയതാണ് എന്ത് ആ ഗ്ലോറി യഹോവയുടെ എന്ന് പറഞ്ഞിരിക്കുന്ന ദേശുവിന്റെ ആണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് അവർ ജീസസ് ഗ്ലോറി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബൈബിൾ സ്കൂളിൻ്റെ പഠിയോ വേദപുസ്തകം സിസ്റ്റമാറ്റിക്കായി പഠിക്കാത്ത ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ദൈവജനം വെറുതെ കേട്ട് തട്ടിക്കളയേണ്ട ആവശ്യമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കം പിന്നെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചോദ്യം ഏറ്റെടുക്കാം ഈ ദൈവമായ കർത്താവ് ഉൽപ്പത്തി തുടങ്ങി മലാക്കിയുടെ പുസ്തകത്തിൽ വരെ ദൈവമെന്നും യഹോവയെന്നും അത്യുന്നതനായ ദൈവമെന്നും സർവശക്തനായ ദൈവമെന്നും ഈ ട്രിനിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചിട്ടുണ്ട് അത് പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ആയതുകൊണ്ട് യഹോവയ നമ്മുടെ ദൈവമെന്ന് പറയുന്നതിൽ നമുക്ക് ലജിക്കേണ്ട ആവശ്യമില്ല യഹോവ ആകാശത്തിന്റെയും അല്ല സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ യഹോവയായ ദൈവമെന്ന് മൽക്കിസദേക്കിനും അബ്രഹാമിനും ദൈവ യഹോവയായ ദൈവത്തിന് തന്നെത്താൻ ഞാൻ അബ്രഹാമിൻ്റെയും ഇസാക്കിൻറെയും യാക്കോവിൻ്റെയും ദൈവം യഹോവയാണ് എൻ്റെ പേരെന്ന് പറയാമെങ്കിൽ നമുക്കും സധൈര്യം എവിടെയും ആരുടെയും മുമ്പിൽ വിശ്വസിക്കുകയും വിളിച്ചു പറയുകയും ആ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യാം ഈ സയാപ്രവചനം ആറാം അധ്യായത്തിൽ കാണുന്ന മഹാദൈവം ദൂതന്മാർക്ക് മുഖത്തുപോലും നോക്കാൻ പോലും കഴിവില്ലാത്തത്ര തെരുവുമായനായിരുന്നു ആ ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കുന്നതിനോ പ്രസംഗിക്കുന്നതിനോ പഠിപ്പിക്കുന്നതിനോ നമുക്ക് യാതൊരു ലജ്ജയും വേണ്ട ദൈവമായ കർത്താവ് നിങ്ങൾക്കൊരു ഐഡിയ എന്ന് ഞാൻ വിശ്വസിക്കുന്നു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നെ ഇത്രയും കേട്ടുകൊണ്ടിരുന്നതിന് നന്ദി പറയുന്നു